നിറമാർന്നൊരു കനവിന്നിൽ തെളിയുന്ന പോലെ പുഴയോരം തഴുകും നീ തനുനീറൻ കാറ്റും പുളകങ്ങൾ ഇളനീതൊരു കുഴലൂതിയ പോലെ കുളിരേകും കനവിൽ നീ കതിരാടിയ കാലം മനതാരിൽ മധുമാസം തളിരാടിയ നേരം അകമുരുകും മയിലിണകൾ തുയിലുണരും കാലം അകതാരിൽ അനുരാഗം പകരും പ്രേമിക്കുന്നെങ്കിൽ പ്രേമത്തിലെ പെൺകുട്ടികളെ തന്നെ നിങ്ങൾ കേട്ടണം. ആദ്യം നമ്മുടെ അനുപമ എഴുതിയ പ്രേമലേഖനാണ് വായിക്കാൻ പോകുന്നത്. പ്രണയ നൈരാശ്യം അനുഭവിച്ചിട്ടുണ്ടോ? പറമോളെ, ധൈര്യം എടുത്തോളും, ചേച്ചോട് പറ. ഇന്നത്തെ വളരെ പ്രണയാർദ്രമായ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. എല്ലാരും ആകാംക്ഷ ഭരിതരായി കാത്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ചിത്രത്തിന്റെ പ്രേമം എന്ന സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ചിത്രത്തിലെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന അതിലെ ഗസ്റ്റുകൾ വരുമ്പോൾ ഇന്ന് പതിവിൽ കൂടുതൽ ഒരു തിരക്ക്. ചില വീടുകളിൽ നിന്നൊക്കെ അന്യ സംസ്ഥാനത്ത് നിന്ന് വരെ വീട്ടിലോട്ട് ആൾക്കാർ ഇടിച്ചു കയറി വന്നിരിക്കുന്നത് കണ്ടിട്ട് ഭയങ്കര സന്തോഷം. കാരണം മലയാള സിനിമയിൽ ഈ അടുത്ത കാലത്ത് തന്നെ മലയാള സിനിമയിൽ തന്നെ ഇത്രത്തോളം റെക്കോർഡ് കളക്ഷൻ ഭേദിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു ചിത്രം ഇല്ല എന്നുള്ളതാണ് കേട്ട് കേൾവി. ഈ നമ്മൾ പൂവാലന്മാരായ ആൺപിള്ളേരെ അല്ലെങ്കിൽ ആണുങ്ങളെ പുരുഷന്മാരെ പൊതുവെ കോഴി എന്നുള്ള വിളിപ്പേരുണ്ട്. അത് പക്ഷേ പലരും തുറന്നു പറയാൻ ആര് ഇവൻ കോഴി ലിനു കോഴിയാണെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആരും സമ്മതിക്കത്തില്ല. കാരണം അത് ഒളിച്ചും പാത്തൊക്കെ ആരെങ്കിലും ലിനു കോഴിയാണ്, ലിജു കോഴിയാണ്, അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷെ സ്വയം ഈ കോഴികൾ തൊട്ട് അറിയുകയും ചെയ്യാം അവർ കോഴിയാണ്. പക്ഷെ ഈ സിനിമയിൽ കണ്ട ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ കോഴികൾ ആരൊക്കെയാണോ അവരുടെ തലക്കെട്ട് തന്നെ ഗിരിരാജൻ കോഴി, കുളക്കോഴി എന്നൊക്കെ പറഞ്ഞ് ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ ഈ സിനിമ ഇത്ര ഹിറ്റാവാനുള്ള കാരണവും വളരെ നമ്മൾ സാധാരണ ജീവിതത്തിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയും ഒരു സിനിമ എന്ന രീതിയിൽ എന്നാൽ കുറച്ച് നാടകീയതയൊന്നും വരുത്തിയിട്ടില്ല, വളരെ കാഷ്വലായിട്ട് പറയുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ആ സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട കോഴിനെ നമുക്ക് ആദ്യം ഈ വേദിയിലോട്ട് സ്വാഗതം ചെയ്യാം. പുള്ളിക്ക് ആ പേരിൽ അറിയപ്പെടുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ പുള്ളി ഇനി എത്രയൊക്കെ സിനിമയിൽ അഭിനയിച്ചാലും അഭിനയിച്ചില്ലെങ്കിലും വർഷങ്ങളോളം പുള്ളിയുടെ പേര് ഗിരിരാജൻ കോഴി എന്നാണ് ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി. ഷറഫുദ്ദീൻ ആ കണ്ണാടിയും ആ കുതിരപ്പുറത്തുനിന്നുള്ള ഇറങ്ങലും ആ കിട്ടിയ സന്തോഷം തോന്നുന്നുണ്ട്. ഒരു പക്ഷേ പല റോളുകളും ഇത് ആലുവക്കാരെല്ലാരും കൂടെ ചേർന്നിരിക്കുമ്പോ പല റോളുകളും ആദ്യം വന്നിരുന്നു. അതേ ഷറഫുന് തന്നെയായിരുന്നു ഈ റോൾ ആദ്യം വെച്ചിരുന്നത്. എനിക്ക് തന്നെയായിരുന്നു ഈ റോൾ ആദ്യം വെച്ചത്. യഥാർത്ഥത്തിൽ കോഴിയുടെ സ്വഭാവമുണ്ടോ? ശബ്ദം കൊടുത്തിരിക്കുന്നത് ഷറഫു തന്നെയായിരുന്നു. അതൊരു പ്രത്യേകതയുണ്ടായിരുന്നു. ഫസ്റ്റ് നമ്മുടെ മേരിയുടെ അടുത്ത് വന്നിട്ട് അറബിയിലൊക്കെ സംസാരിക്കുന്നതോ? അതെ, അന്ന് ആ ശബ്ദത്തിൽ ഒന്ന് സംസാരിച്ച് എന്തോ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നല്ലോ. ആ റാസൽ ഖൈം, ഞാൻ റാസൽ ഖൈമയിൽ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞത് അന്ന് പറഞ്ഞു ജയിപ്പിച്ചത് കേൾക്കാനാ. റാസൽ ഖൈമയിലെ ആ വലിയ വീട്ടിൽ ആ രാജകുമാരൻ ഒറ്റയ്ക്കായിരുന്നു. ബിസിനസിന്റെ പുറകെ നടക്കുന്ന പപ്പ, നൈറ്റ് പാർട്ടിയും ഡാൻസുമായി നടക്കുന്ന മമ്മ, അവർക്കിടയിൽ ഞാൻ തനിച്ചായിരുന്നു. ബിസിനസും നൈറ്റ് പാർട്ടിയുമായി നടക്കുന്ന മമ്മ. ഈ സിനിമ ഇറങ്ങിയ പാടെ തന്നെ ഇപ്പൊ ഒരുപാട് അവസരങ്ങളൊക്കെ നമ്മുടെ ഷറഫിനെ കാത്തി വന്നോ ഇല്ലയോ എന്നൊക്കെ ചോദിച്ചു കളയാം. അതിനപ്പുറം ഷറഫിന് കൂട്ടുകാരനായിട്ട് ഈ സിനിമയിലെ ഇദ്ദേഹത്തെ കോഴിന്ന് വിളിക്കാൻ പറ്റില്ല. നമുക്കൊരു ആസ്ഥാന പേരായി ഗിരിരാജൻ കോഴി. സ്വന്തം പേര് പോലും നാട്ടിൽ മറന്നുപോയ അവസ്ഥയായോ? ഏകദേശം. അതിൽ ശരിക്കും പറഞ്ഞ ഉള്ളിൽ സന്തോഷമാണോ? സന്തോഷമുണ്ട്. കോഴി എന്ന് വിളിക്കുമ്പോ ഒരു സന്തോഷമുണ്ട്. എന്നാലും സ്വന്തം അച്ഛനും അമ്മയും പെങ്ങന്മാരൊക്കെ പോകുന്ന മുമ്പ് ചിലപ്പോ എല്ലാവരും പോകുമ്പോ ചിലപ്പോ ഈ വിളി കേട്ടാലും അവരുടെ കൂടെ ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങാറില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഷറഫ് നമ്മൾ പെട്ടെന്ന് തന്നെ ഫ്രണ്ട്സായി മാറിയിരിക്കുന്നു. അപ്പോ ഷറഫിന്റെ ഒരു കൂട്ടുകാരനെ വിളിക്കാം. ഈ പുള്ളിയും ആലുവയും നിങ്ങളുടെ ഫ്രണ്ട് തന്നെയാണ്. ഇതിനകത്ത് വർക്ക് ചെയ്ത് എല്ലാവരും ഈ ആലുവയുടെ പരിസര ഭാഗത്ത് അല്ലെങ്കിൽ കൂൾ ബാറിലും ബാസ്കറ്റ്ബോൾ ടീമിലും ഒക്കെ പരിചയമുള്ള കൂട്ടുകാരെല്ലാരും കൂടെ ചേർന്ന് ഒരു സിനിമ എടുത്തു. എന്റെ അമ്മ അത് ലോക ചരിത്രത്തിൽ തന്നെ ഭയങ്കര ഒരു സിനിമ. അതൊരു ഭയങ്കര രസകരമായ ഒരു കാര്യം. അപ്പൊ ഇനി നമ്മുടെ ഷറഫിന്റെ കൂട്ടുകാരൻ ഇദ്ദേഹം കോഴിന്ന് വിളിക്കാൻ പറ്റില്ല, പക്ഷെ സിനിമയുടെ അവസാന ഒരു മധ്യം കഴിയുമ്പോഴത്തേക്കും ഈ ബേക്കറിക്കാരനെ നമുക്കങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന കുറച്ച് കഥാപാത്രങ്ങളിൽ
ഒരാൾ തന്നെയാണ് ഈ ബേക്കറിക്കാരനും ഈ ഗിരിരാജൻ കോഴിയൊക്കെ. സിനിമ കണ്ടിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാം. നമുക്ക് ആ ബേക്കറിക്കാരനെ സ്വാഗതം ചെയ്യാം. ഷിജു വിൽസൺ. പ്രണയത്തിന്റെ ഒരു സംഭവം. അവരാരാധകര മൂത്ത് ഷർട്ട് കയറി പിടിക്കും, അങ്ങനെ വലിച്ചു കയറും, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞു കഴിഞ്ഞാല്, ഒരു ഭയങ്കരമായ ഒരു സൂപ്പർ സ്റ്റാർ ലുക്ക് എന്നതിലുപരി ഒരു ഒരു അല്ല ലുക്ക് എന്നതിലുപരി ആ ലുക്ക് ഇല്ല എന്ന് അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ എവിടെയോ നല്ല കണ്ട് പരിചയമുണ്ട്, അതാണ് എനിക്ക് ഈ ഫസ്റ്റ് സിനിമ അല്ലാന്ന് എനിക്ക് മനസ്സിലായി. നേരത്തിലുണ്ട് നിവിന്റെ ഫ്രണ്ട് ആയിട്ട്, ഭിക്ഷക്കാരനെ അപ്പൊ ഈ രണ്ട് ആലുവക്കാരുടെ ഇടയിലോട്ട് ഇതാ പ്രേമം എന്ന സിനിമ പൂത്തുലഞ്ഞു തുടങ്ങുന്നത് അല്ലെ ഈ നായികയിൽ നിന്നാണ്. പിന്നെ അങ്ങോട്ട് രണ്ടു മൂന്ന് നായകന്മാരിലൂടെ നമ്മൾ ഒരു പോക്ക്, ഒരു റോക്കറ്റ് പോലെ ഒരു പോക്കുണ്ട്. പക്ഷേ സിനിമ കഴിഞ്ഞാലും തീർന്നാലും ഒക്കെ ഈ തുടക്കം വന്ന നായികയെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ഈ കുട്ടി ആലുവക്കാരിയാണോ, ഈ കുട്ടി എവിടെ പഠിക്കുന്നു, ഈ കുട്ടി കല്യാണം കഴിഞ്ഞാണോ, ഈ കുട്ടിക്ക് എത്ര പിള്ളേരുണ്ട്, നമുക്ക് ഒരുപാട് വിശേഷം. അത് ഈ കുട്ടി എട്ടിലാണോ പഠിക്കുന്നത്, എന്നെ ആർക്കും ഇഷ്ടപ്പെടാൻ പാടില്ല, അതും ഞാൻ ഇങ്ങനെയൊക്കെ നിൽക്കും. ഇനി ഇനി വേറെ ആൾ ചിന്തിച്ചിട്ടും കാര്യമില്ലല്ലോ, മാക്സിമം വെറുപ്പിക്കുക. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആ കൊച്ചിനെ വേദിയിലോട്ട് സ്വാഗതം ചെയ്യാം. നിങ്ങൾക്ക് ഈ കുട്ടിയെ പരിചയമുണ്ടായിരുന്നു, ലൊക്കേഷനിലെ കുറച്ച് പരിചയമുണ്ടായിരുന്നല്ലോ. ഓക്കെ, അപ്പൊ ഒന്നും കൂടി ഒന്ന് പരിചയപ്പെടാം. സ്വാഗതം ചെയ്യുന്നു അനുപമേ. നമ്മളെല്ലാം പ്രതീക്ഷ തെറ്റിച്ച് അനുപമ ഇപ്രാവശ്യം മുടി അങ്ങ് ശേരിക്കും ആ ഞങ്ങൾ മുറുക്കി കെട്ടി ഒരു ബണ്ണും കൂടെ കയറ്റി വെച്ചു. പക്ഷേ കുട്ടി ഇങ്ങനെ കണ്ടപ്പോഴും എന്തൊരു ഭംഗിയാണ്, കണ്ണ് കിട്ടാണ്ടിരിക്കുക. എന്താ ചെയ്യാൻ നിങ്ങളുടെ നാട്ടില് ഒരു കുത്താണ്ട് ഇങ്ങനെ ചെയ്യാറില്ലേ. നമ്മുടെ അനുപമ എത്രയിൽ പഠിക്കുന്നു? ഞാൻ LKG. ഡിഗ്രി സെക്കൻഡ് ഇയർ. വിശ്വസിക്കാവുന്ന രീതിയിൽ പ്ലസ് ടു എന്നൊക്കെ പറഞ്ഞ നമുക്ക് വിശ്വസിക്കായിരുന്നു. ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്നു ഏത് കോളേജിൽ? തൃശ്ശൂര്? അല്ലല്ല, കോട്ടയം. ആ കോട്ടയം കോളേജ്. തൃശ്ശൂരുകാരിയാണ്? അതെ. മോനോ? ഞാൻ ആലുവ. ആലുവ. ഇപ്പൊ രണ്ട് ആലുവക്കാരും ഒരു കോട്ടയംകാരിയാണ്, തൃശ്ശൂരുകാരിയാണ്. ടാസ്ക് ആയിട്ട് ഒരാൾ വരുന്നുണ്ട്. ഈ സിനിമയിലെ കഥാപാത്രം നിങ്ങൾ പ്രണയിച്ച് വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു ടാസ്ക് തരുമ്പോൾ നിങ്ങൾ ജീവിതത്തിൽ പ്രണയിക്കാൻ മിടുക്കരാണോ, അങ്ങനെ അല്ലെങ്കിൽ നിങ്ങളെ ആ ഒരു രീതിയിൽ ഞാൻ പ്രാപ്തയാക്കുകയാണ് ചെയ്യുന്നത്, പ്രാപ്തരാക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കേ ജാക്കി, കം ഓൺ ജാക്കി. ജാക്കി നോക്കട്ടെ ആര് വിളിച്ചാ വരും നോക്കിയേ. വിളിച്ച ഷർട്ട് വിളിക്കേ. ജാക്കി എന്തോ എന്താ കൊണ്ടുവന്നേക്കുന്ന ജാക്കി, ഇത് എന്താ ഞാൻ ചെയ്യണ്ടേ? ആ ഓക്കെ ഓക്കെ ഓക്കെ. ജാക്കി പറയാണ് ഇതിന്റെ അകത്ത് മൂന്ന് പേർക്കുമായിട്ട് ഓരോ റൈറ്റിംഗ് പാഡ്. ആ റൈറ്റിംഗ് പാഡ് ഇത് തന്നിട്ട് മൂന്ന് പേനയും വെച്ചിട്ടുണ്ട് ജാക്കി. ജാക്കി മൂന്ന് പേനയും നിങ്ങൾ കൊണ്ട് വെച്ചിട്ടുണ്ട്. ജാക്കി എഴുതി കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാം. ഓക്കെ ഓക്കെ, ഗോ ടു യുവർ ഹോം. ഓക്കെ, ബൈ ബൈ. മൂന്ന് പേനയും വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഷറഫും ഷിജുവും എന്തായാലും ഇത് ചെയ്തിട്ടില്ല. ഷറഫും പേര് എസ്റ്റാബ്ലിഷ് ആക്കും പറഞ്ഞു. ഷറഫും സിജുവും ഇത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അനുപമ പറഞ്ഞുതരാം. അനുപമ ഒരു പക്ഷെ കിട്ടി ശീലിച്ചിട്ടേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ ചെയ്യാൻ പോണത് രണ്ട് മിനിറ്റ് സമയം തരും. മനോഹരമായ ഏറ്റവും ബെസ്റ്റ് ലവ് ലെറ്റർ ആരാണ് ഇവിടെ എഴുതാൻ പറ്റുന്നത്, ആർക്കാണ് എഴുതാൻ പറ്റുന്നത്? ഒരു വരി എഴുതിയിട്ടുള്ളെങ്കിലും ആ വരി ഹൃദയത്തിൽ സ്പർശിക്കുന്ന രീതിയിലുള്ള ഒരു പത്ത് വാക്കിൽ കവിയാണ്ടെങ്കിലും എഴുതണം. പിന്നെ എഴുതുമ്പോ കാമുകിയുടെ അല്ലെങ്കിൽ കാമുകന്റെ പേരും വെച്ച് എഴുതണം കേട്ടോ. ഓക്കെ തുടങ്ങിക്കോ. ടൈം സ്റ്റാർട്ട്സ് നൗ. ശരി, മൂന്ന് പേരുടെയും റൈറ്റിംഗ് പാഡ് തരിക.
ഇതിന് ജഡ്ജ്മെന്റ് നടത്തുന്ന ഞാനല്ല, ഇവിടെ നിൽക്കുന്ന ക്യാമറ ചേട്ടന്മാരല്ല, ഓർക്കസ്ട്രയിലുള്ള ആൾക്കാരായിരിക്കും കേട്ടോ. നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു കേട്ടോണേ. ആദ്യം നമ്മുടെ അനുപമ എഴുതിയ പ്രേമലേഖനാണ് വായിക്കാൻ പോകുന്നത്. പ്രിയപ്പെട്ട ശശി, വെറുതെ ശശിയാക്കാനല്ല, ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് പ്രണയിച്ചുകൂടെ ചേട്ടാ. ഹേർട്ടിന്റെ ചിഹ്നമൊക്കെ ഇട്ട് ആരോ ഒക്കെ വിട്ട് ഈ അല്ലെങ്കിൽ ഹൃദയം മരിച്ചിട്ട് പിന്നെ ആരോ കയറ്റി വിടുന്ന സ്ഥിരം നമ്മുടെ ഒരു ഹോബിയാണ് അല്ലേ? എന്തായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന കുട്ടി? അത് ചങ്കിൽ തറച്ചു കയറാനായിട്ട്. ഓക്കെ, അധികാരോ? വിത്ത് യുവർ തേനീച്ചക്കൂട്. വിത്ത് ലവ്? ആ, വിത്ത് ലവ് യുവർ തേനീച്ചക്കൂട്. അതാ മുടി അഴിച്ചിട്ടല്ലേ നമുക്ക് ആ തേനീച്ചക്കൂടിന്റെ ഒരു സ്പിരിറ്റ് നല്ലൊരു കയറി കൊടുക്ക. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ആ കുട്ടി വെറുപ്പോടെയാണോ എന്ന് തോന്നുന്നു ഈ കത്ത് എഴുതിയിരിക്കുന്നത്. ചെറിയൊരു സംശയം. അടുത്തത് ഷറഫുമാണ്. റിമി പ്രിയപ്പെട്ടവളെ, അയ്യോ എനിക്ക് തന്നെ എഴുതി വിട്ടു സൈഡിൽ നിന്ന്. നിനക്കായി അപ്പൊ കാണുന്ന ആരാണെങ്കിലും അവർക്കങ്ങ് അയക്കുക അല്ലേ? അത്രേ ഉള്ളൂ. അങ്ങനെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ ഒന്നും വേണ്ട. ആരെ കാണുന്നു? നിനക്കായി ഞാൻ ഇനിയും കാത്തിരിക്കും. നീ ഇനിയും എന്റെ മനസ്സിൽ പാട്ടും പാടി കൂട്ടും കൂടി വരാനായി ഞാൻ കാത്തിരിക്കും. ഇനി അടുത്തത് നമ്മുടെ സിജു അല്ലേ. മലരെ നിന്നെ കാണാതിരുന്നാൽ, അയ്യേ ഇതാ പാട്ട് അതേപോലെ ഞാൻ പകർത്തിയോ തോന്നുന്നു. ഇദ്ദേഹം വളരെ ബുദ്ധിപൂർവമായിട്ട് എഴുതിയിരിക്കണ ആ മലരെ എന്നുള്ള പാട്ട് അതിന്റെ ബാക്കി അനുപല്ലവി എഴുതിയേക്കുവാണ്. മലരെ നിന്നെ കാണാതിരുന്ന അതിലോലമാരോരുമറിയാതെ സൂക്ഷിച്ച നാളങ്ങൾ രാഗങ്ങൾ ഈണങ്ങളായി ഓരോരോ വർണ്ണങ്ങളാ ഇടറുന്നൊരെൻ്റെ ിൽ പ്രണയത്തിൻ മഴയായി നീ പൊഴിയും നീ നാളിൽ തളരും നിന്റെ അലതല്ലും പ്രണയത്താൽ ഉണരും മലരെ. അല്ല പക്ഷെ ഇതേപോലെ എനിക്കായി കാത്തിരിക്കുന്ന ആള്, പലരും പാടിയെന്ന് പറഞ്ഞോണ്ട് എല്ലാവരുടെ കൂടെ പോകാൻ പറ്റുമോ? എനിക്കായി കാത്തിരിക്കുന്ന ആളല്ല ഞാൻ പോകുന്നത്. ബെസ്റ്റ് ലവ് ലെറ്റർ എഴുതിയാൽക്കുള്ള സമ്മാനം മോസ്റ്റ് ഓർക്കസ്ട്രാക്കാർ തന്നെ തീരുമാനിക്കുന്നതായിരിക്കും. നോക്കട്ടെ. ഏറ്റവും നന്നായിട്ട് പ്രണയ ലേഖനം എഴുതിയാക്കി ലഭിക്കാൻ പോകുന്നത് ഇവരെ കണ്ടെത്തിയിരിക്കുന്നത് വിജയ് ഷർഫുദ്ദീൻ. പക്ഷെ മത്സരത്തിൽ വിജയിച്ചോ ഇല്ലയോ അത്ര ആ കോഴിയായിട്ട് നിക്കണെങ്കിൽ അത് അതെന്തെങ്കിലും ആയിക്കോട്ടെ. അതായത് സ്വഭാവം മത്സരവും വേറെ. അനുപമ ശശി ആക്കി കളഞ്ഞു, ഇദ്ദേഹം പാട്ടങ്ങ് എഴുതി. പക്ഷെ ഇദ്ദേഹം എഴുതിയതിൽ ഒരു ഒരു സത്യസന്ധത ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ദാത്രിയുടെ ഫേസ് ബാഗ് നൽകുന്ന 5000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ ലഭിച്ചിരിക്കുന്നു. നിങ്ങൾ മൂന്നുപേരും ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു ഇല്ല എന്ന് പറയുന്നില്ല. അപ്പൊ നമ്മുടെ പ്രേമത്തിന്റെ കൂടുതൽ കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇനിയും ചോദിച്ചറിയാനുണ്ട്. കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അവിടെ പോയിരുന്നിട്ട് ചോദിച്ചറിയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സീറ്റിൽ ഇരിക്കാൻ ഇഷ്ടമില്ല, ഇവിടെയാണ് ഇരിക്കണമെങ്കിൽ ഇവിടെ ഇരിക്കാം. അല്ല ഇവിടെ ഇരിക്കാം ഞാൻ പറഞ്ഞു. ബോബി ആൻഡ് മറഡോണ ഗോൾഡ് ഡയമണ്ട്സ് 1-1-3 പവർഡ് ബൈ കിച്ചൺ ട്രഷേഴ്സിന്റെ ഇന്നത്തെ നമ്മുടെ പ്രണയം എപ്പിസോഡിലേക്ക് എല്ലാ മനപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. പരിചയപ്പെടുത്തുകയാണ്, ഒരിക്കൽ കൂടി പരിചയപ്പെടുത്തുകയാണ്. ആ സിനിമയിലെ നമ്മൾ കണ്ടിറങ്ങുന്നവർക്ക് എല്ലാവരുടെയും മനസ്സിൽ തങ്ങി നിൽക്കുന്ന മൂന്ന് കഥാപാത്രങ്ങൾ, അതിൻ്റെ അത് ഗിരിരാജൻ കോഴിയായിട്ട് വന്ന റാസൽ ഖൈമയിലൊക്കെ വന്ന് ലാസ്റ്റ് കുതിരപ്പുറത്ത് വരുന്ന നമ്മുടെ ഷർഫുദ്ദീൻ, അതുപോലെ ബേക്കറിയിൽ നിവിൻ പോളിയുടെ കൂട്ടുകാരനായിട്ട് വരുന്നത് ഒരു പഞ്ചാരക്കുട്ടനായ നമ്മുടെ ജോജോ. ശരി, ഞങ്ങൾക്ക് ആ മുടി അഴിച്ചിട്ട മേരി ആയിരുന്നു നമുക്ക് ഇവിടെ കാണരുത്. ആര് പറഞ്ഞു ഇങ്ങനെ കെട്ടിവെക്കാൻ? ഒരിക്കലും എനിക്ക് തോന്നുന്നുണ്ടെ. ഇപ്പൊ തന്നെ പറയണോട്ട്, കോളേജിലൊന്നും പഠിക്കാനേ സമയമില്ല, കോളേജ് കേറാൻ സമയമില്ല. ഇപ്പൊ ഇത്രയും സമയം കൊണ്ട് എത്ര ഇനാഗ്രേഷൻ കഴിഞ്ഞു?
ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഫോൺ വരുന്നൊക്കെ. നിങ്ങൾ എന്താ വിചാരിച്ചത്? നിങ്ങളുടെ എല്ലാ ഫോണും ഞങ്ങൾ അപ്പുറത്തുനിന്ന് ഇനാഗ്രേഷൻ സമയമില്ലെന്നല്ലേ പറഞ്ഞേ. അമ്മേ അതൊന്ന് എടുത്തൂടെ, എന്തിനാ ചൂട്? മോളെ ഒരു ദിവസം തന്നെ പത്തണം, നമ്മളെങ്ങനെ സ്വീകരിക്കും? ശരിയാണ് മോളെ മേരി, നമുക്കിപ്പോ പൈസ കിട്ടുന്ന സമയം അമ്മയ്ക്ക് പൈസ പൈസ എന്നൊരു ചിന്തയുള്ളൂ. അമ്മ എത്ര പ്രാവശ്യം ഇതുപോലെ വരട്ടുന്നുണ്ട്, ഞാൻ എങ്ങനെ ചെയ്യോ? ഞാനൊന്നും ചെയ്യാറില്ല ഇല്ല, അങ്ങനെയില്ല. പത്ത് ഇനാഗ്രേഷൻ കൂടുതൽ എടുക്കണ്ടെന്ന് അമ്മയ്ക്ക് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ സിനിമ ഇറങ്ങി കഴിഞ്ഞോടുകൂടി അവിടുത്തെ ഒരു താരമായി മാറി. അതേ സാധാരണ കുട്ടി ആയിരുന്നില്ലയോ? പാട്ടോ ഡാൻസോ ഒക്കെ സ്കൂളിലെ ഇതായിരുന്നോ? ഇല്ല, അത്യാവശ്യം ഡാൻസും പാട്ടും കാര്യങ്ങളും അത്യാവശ്യം ആക്റ്റീവായിരുന്നു സ്കൂളില്. ഇപ്പൊ കോളേജിലായി. കോളേജ് അവിടെ ഞാൻ ഇപ്പോഴും അനുഭവം തന്നെയാ. എനിക്ക് വലിയ സ്റ്റാർ മാറ്റൊന്നുമില്ല, കുറച്ച് മിക്സർ കോളേജായിരുന്നു. അതെ അതെ. അവിടെ ഈ മുടിക്ക് ഇങ്ങനെ ആരാധകർ ഉണ്ടായിരുന്നോ? മുടിക്ക് ആരാധകരല്ല, ഇതേപോലെ അല്ല, പേന പേപ്പർ സാധനങ്ങൾ കുടുങ്ങിട്ട് ആൾക്കാർ കുടുങ്ങിയിട്ടില്ല. ശരി, ആമ്പിള്ളേരൊക്കെ എന്ത് പറയായിരുന്നു? ഇങ്ങനെ ഇങ്ങനെ മുടി അഴിച്ചിട്ട് സമ്മതിക്കല്ലായിരിക്കും അല്ലെ? കോൺഫിഡൻസ് കാണാൻ പറ്റൂല. അങ്ങനെയല്ല, മുടി അഴിച്ചിട്ടൊക്കെ പോവാം, പക്ഷെ ആമ്പിള്ളേർ അത് കളിയാക്കും. പക്ഷെ എല്ലാരും ആ സമയത്ത് തന്നെ പറയുകയും ചെയ്യും മുടി സ്ട്രെയിറ്റൻ ചെയ്യാൻ പോവാ. ഇങ്ങനെ മുടി അഴിച്ചിട്ടാ മതി എന്നൊരു ഇത് ആരാ പറഞ്ഞത്? കാരണം എല്ലാരും എങ്ങനെയെങ്കിലും കെട്ടി വെച്ചിട്ട് ഒതുക്കി പോവാനേ ശ്രമിക്കുള്ളൂ. അതാണ് ഒരു ഡയറക്ടറിന്റെ ഏതൊക്കെ രീതിയിൽ പ്രേക്ഷകരൊക്കെ ഒരു ഇത് കൊള്ളിക്കാം എന്ന് പറയാൻ ചിന്തിക്കാനുള്ള ഒരു കഴിവ്. ഇനി ഒരു എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പോകണം. എല്ലാവരുടെയും കയ്യിൽ എസ് ഓർ നോ ഇത് കിട്ടിയോ നോക്കിയേ. ഓക്കെ, ചോദ്യങ്ങൾ തുടങ്ങുകയാണ്. ഇവിടുന്ന് ചോദിക്കുകയാണ്, ഇതിൽ ആരെങ്കിലും അധ്യാപകനോ അധ്യാപികയോ പ്രേമിച്ചിട്ടുണ്ടോ? അധ്യാപകനെയോ? മേരി പറഞ്ഞിരിക്കുന്നു നോ പറഞ്ഞിരിക്കുന്നു. സിജു പറഞ്ഞിരിക്കുന്നു നോ പറഞ്ഞിരിക്കുന്നു. ഷറഫുദ്ദീൻ പകുതിയായിട്ട് നിൽക്കുന്നു. എസ് വേണോ നോ വേണോ? ഈ കുട്ടി ഒരു സത്യത്തിൽ ഇല്ല അല്ലേ? എന്താണ് പറയേണ്ടത്? ശരിക്കും അധ്യാപകനെയോ അധ്യാപികയോ പ്രേമിച്ചിട്ടുണ്ടോ, പ്രണയിച്ചിട്ടുണ്ടോ, ഇഷ്ടം തോന്നിയിട്ടുണ്ടോ? അധ്യാപകന് ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ആരും തല്ലുകൊല്ലാനില്ല. അപ്പൊ നമ്മുടെ സിനിമയുടെ കാര്യങ്ങളൊക്കെ അറിയില്ലല്ലോ. എനിക്കറിയില്ല, നിന്റെ അടുത്താണ് ചോദിച്ചത്. നമ്മുടെ സിനിമ എന്റെ നോയാണോ? തെളിച്ചു പറ. എന്തൊരു സംശയം പോലെ മനസ്സിൽ കളങ്കമുള്ള സംശയം വരുന്നത്. ടീച്ചറിന്റെ പേര് പറ. എന്റെ ടീച്ചർ ഇഷ്ടമുണ്ടായിരുന്നോ? ശക്തമായിട്ടോ? അതെ, ശരിക്കും അതൊരിക്കലും ഒരാൾക്ക് അല്ല, അതൊരാൾക്ക് തുറന്നു പറയാൻ പറ്റത്തില്ല. പക്ഷെ എനിക്കും തോന്നില്ല, ഞാനൊക്കെ സിസ്റ്റേഴ്സിന്റെ കോളിലും പഠിച്ചു. അവിടെ ഒന്നും അവിടെ ഞാൻ മിക്സറിൽ പഠിക്കാത്തതുകൊണ്ടും എനിക്ക് നമുക്കറിയില്ല. ഇങ്ങനെ ഒരു ചിന്തയെ നമ്മുടെ ആ പരിസരത്തൊന്നും വന്നിട്ടില്ല. പക്ഷെ എവിടെയൊക്കെ ആരൊക്കെ പറയണ കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാണല്ലോ സിനിമ വിജയിക്കുന്നത്. സത്യം ഉണ്ടായോണ്ടാണ് സിനിമ വിജയിക്കുന്നത്. അല്ല, ചെറിയ ടീച്ചർമാരൊക്കെ നമുക്കൊരു ചില ടീച്ചർമാരെ നമ്മളൊന്ന് അട്രാക്ട് ചെയ്യും ചെറുതായിട്ട്. അതല്ലാതെ വേറെ അങ്ങനെ ഒന്നും, വേറെ പ്രേമോ അല്ല അങ്ങനെ ഒന്നും. ശരി, അടുത്ത ക്വസ്റ്റിനോട് പോവുകയാണ്. പ്രണയ നൈരാശ്യം അനുഭവിച്ചിട്ടുണ്ടോ? സിജു അയ്യോ, അനുഭവമേ കാണിച്ചു. എനിക്ക് നിങ്ങൾ രണ്ടുപേരും കാണിക്കുന്നു. പക്ഷെ ഒരു പെൺകുട്ടി എന്ന നിലയ്ക്ക് ആ ധൈര്യം കാണിക്കാൻ ആ സമ്മതിക്കൂല എന്ന് ഞാൻ വിചാരിച്ചു. പറമോള, ധൈര്യം എടുത്തോളൂ. ചേച്ചിയോട് പറ. ചേച്ചി നടത്തി തരും എന്നാണെങ്കിലും. എന്തായിരുന്നു നൈരാശ്യ? ഉണ്ടായിരുന്നു, ഇപ്പൊ നൈരാശ്യ ഒന്നുമില്ല. അല്ല, എവിടെയായിരുന്നു പുള്ളി? ആള് ഭൂമിയിലുണ്ടായിരുന്നു. ഗന്ധർവനും ഇഷ്ടമുണ്ടായിരുന്നു. അമ്മയച്ഛനെ സമ്മതിച്ചില്ല? അങ്ങനെയല്ല, സമ്മതിച്ചില്ല സത്യം. പക്ഷെ
ഒരാണെങ്കിൽ ചിന്തിച്ച് നോക്കിയാൽ ശരിയാ, ഒരു ചെറിയ പ്രണയം പോലും ഇല്ലാത്ത ഒരു പെൺകുട്ടിയും ഇന്നൊരു 20-25 വയസ്സ് പൂർത്തിയാക്കുന്നില്ല. അങ്ങനെ ഇല്ലെങ്കിൽ എന്തെങ്കിലും തകരാറുണ്ട്. അനുപമയ്ക്ക് ഒരു തകരാറുമില്ല, ഓക്കെയാണ് മോള്, മോള് എല്ലാ രീതിയിലും ഓക്കെയാണ്. സീജു എവിടെയായിരുന്നു? ആലുവയിലായിരുന്നു. ആലുവ തന്നെ നൈരാശ്യ സംഭവിച്ച സ്പോട്ട്? പരിസരത്തൊക്കെ തന്നെ പള്ളിയിലുണ്ടായിരുന്നു. ഇടവകയില് കാറ്റിക്കുന്നു പഠിക്കാൻ. പിന്നെ നടക്കാത്ത പുള്ളിക്കാരത്തേക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടായിരുന്നു. അല്ല നടന്നില്ല, അനുപമ ഇത്രയും ഓപ്പൺ ആയിട്ട് പറഞ്ഞില്ല. അല്ല നടന്നില്ല, വീട്ടുകാർ സമ്മതിക്കാത്ത അതിന് അതൊന്നുമല്ല. ഒത്തിയർന്ന് പോണ്ടേ അന്നത്തേക്ക് സിജുവിന് വേറെ ഇഷ്ടം വന്നാ? ഇല്ല, അപ്പത്തേക്കും കുട്ടീനെ കെട്ടിച്ചു. ഷറഫു ഒരെണ്ണം മാത്രം പറഞ്ഞാ മതി. ആ അതാണ് ഞാൻ ആലോചിച്ചത്. ഏതാ പറയാ? ഏതാ പറയണ്ടത്? ലാസ്റ്റ് ഉള്ളത് പറഞ്ഞു. അല്ല ഇതുപോലൊക്കെ തന്നെ ആലുവ തന്നെ ആ വഴി പോയി. ആലുവ വിട്ടിട്ടുള്ള സ്റ്റേറ്റ് വിട്ടിട്ടുള്ള ഇല്ല, ആലുവയിലായതുകൊണ്ട് നിങ്ങൾ പറയുന്നത് രാഷ്ട്രമോ? ആലുവ തന്നെയായിരുന്നു ആ വഴി. ഓരോ സമയത്ത് ഓരോ മാസം കരയണ്ടെന്ന് പറയുന്നുണ്ട്. ഞാൻ ഇവിടെ നിന്ന് കരഞ്ഞൊക്കെ കളയുന്നു. ശരി, അടുത്ത കുട്ടിയോട് പോവുകയാണ്. നിലവിൽ ആരെയെങ്കിലും പ്രണയിക്കുന്നുണ്ടോ? അല്ല ഞാൻ ഭാര്യനെ പ്രണയിക്കുകയാണെങ്കിലും ഭയങ്കര പണിയുള്ളത്. അനുപമയ്ക്ക് എല്ലാരും ഉത്തരം പറയണ. സിജു കറക്കി, മനസ്സിലായല്ലോ എന്താണെന്ന്. സിജു കറക്കലാണ് ഉദ്ദേശം. സിജുവിന് പ്രണയിക്കാനല്ല, കറക്കി വീഴ്ത്തുക എന്നുള്ളതാണ്. നിലവിൽ ബാച്ച് അനുപമയ്ക്ക് ആരും ഇല്ല കേട്ടോ, ശ്രദ്ധിച്ചോളൂ കേട്ടോ എല്ലാ പിള്ളേരും. കൊണ്ടാ പയ്യന്മാരെ ചിരി നയിക്ക്. സിജു ഓൾറെഡി എൻഗേജ്ഡ് ആണ്. കല്യാണം കഴിച്ചു? അല്ല ഷറഫു, അടുത്ത ചോദ്യത്തോട് പോവുകയാണ്. ആരുടെയെങ്കിലും പ്രണയം പൊളിച്ചിട്ടുണ്ടോ? അതൊരിക്കലും ചെയ്യാൻ പാടില്ല. അത് പക്ഷെ നമ്മൾ ഇഷ്ടപ്പെട്ട കുട്ടി, ആൺകുട്ടിയോ പെൺകുട്ടി ആയിക്കോട്ടെ, മറ്റുള്ളവർ ആഗ്രഹിച്ച് ഒരു അവരിഷ്ടപ്പെട്ടിരിക്കുകയാണെങ്കിൽ നമ്മളായിട്ട് അത് പൊളിക്കാൻ പാടില്ല. അത് ആ കാര്യത്തിൽ ഇവർ മൂന്നുപേരും ഓക്കെയാണ്. നല്ലൊരു കൈഡി കൊടുക്കാം. നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു കോഴിയാണോ? ആ മറുപടി കിട്ടി, മതി, അത് മതി, അത് മതി, ആദ്യം കാണിച്ച മറുപടി കിട്ടി. ഒരു കോഴിയെ പ്രണയിക്കുമോ? ഒരു കോഴി, ഒരാണായാലും പെണ്ണായാലും കോഴി തന്നെ വിളിക്കാം. കോഴിനികൾ എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ മാത്രം ഉത്തരം പറയുള്ളൂ. ഒരു കോഴി ഒരിക്കലും പ്രണയിക്കില്ല അല്ലെ? പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ഭയങ്കര വെറുപ്പാ ഈ ജാതി ഷറഫു ഐറ്റംസിനെ. കോട്ടിട്ടാലും കോഴി കോഴി തന്നെ. നിങ്ങളുടെ ഉത്തരം എന്താ? അല്ല അല്ല, ഫ്ലേർട്ടിംഗ് ആയിട്ട് നടത്തുന്ന പെൺകുട്ടികളുണ്ടല്ലോ. ഓക്കെ, നിങ്ങളെ ആരെങ്കിലും പുറകെ ഒന്ന് ശല്യപ്പെടുത്തി പ്രണയിച്ചിട്ടുണ്ടോ? അതെവിടെയായിരുന്നു മോളത്? ആ പുള്ളി തന്നെയായിരുന്നു നേരത്തെ വിഷമം തോന്നിയത്? അല്ല വേറെ ആളായിരുന്നു അല്ലേ? ഓക്കെ, ആഗ്രഹിച്ചോട്ട് വന്നു, ഇല്ല ആഗ്രഹിക്കുന്ന ഒരാൾ പുറകെ നടന്നു അല്ലേ? ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ വളരെ ഭംഗിയായിട്ട് അവസാനിക്കുമ്പോൾ നല്ലൊരു കൈ എടുക്കാം. ഒരൊറ്റ ചോദ്യം കൂടെ എനിക്ക് ബാക്കി അവശേഷിക്കുന്നു. ഇതിൻ്റെ അകത്തെ മലർന്നുള്ള കഥാപാത്രം അത്രയ്ക്കും എല്ലാവരും പറയുന്നത്, പക്ഷെ മോക്ക് അതിലൊട്ടും വിഷമിക്കേണ്ട കാര്യമില്ല. മോക്ക് ഇതിൻ്റെ അകത്ത് ഒരാളാവാൻ പറ്റി, അതാണ് ഏറ്റവും വലിയ കാര്യം. പക്ഷെ എന്നാൽ പോലും ഉള്ളിൻ്റെ ഉള്ളിൽ ആ മലർന്നുള്ള കഥാപാത്രം എനിക്ക് കിട്ടിയിരുന്നെങ്കിലോ എന്ന് എവിടെയെങ്കിലും ഒരു നിമിഷമെങ്കിലും ആഗ്രഹിച്ചു പോയോ? സത്യസത്യമായിട്ട് പറയണം. ഇല്ല, ആഗ്രഹിച്ചാലും അവർക്ക് അത്ര വലിയൊരു കഷ്ടകാലം വരാൻ ഇത്ര പാപികളൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ആ കഥാപാത്രം അനുപമ ചെയ്തായിരുന്നെങ്കിൽ അത് ഞങ്ങൾക്ക് വലിയ കഷ്ടപ്പാടായിരുന്നു. അത് എനിക്കും മലരസ് മലർന്ന എല്ലാവർക്കും മലരസ്. അതാ കുട്ടി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ശരി, മലർ ഇപ്പൊ എവിടെയുണ്ട്? അത് ഒരു ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എവിടെയുണ്ട് പുള്ളിക്കാരി? എന്ത് ചെയ്യുന്നു? പഠിക്കുന്നു. ആ എവിടെ? MBBS പഠിക്കുന്നു. MBBS ഡോക്ടർ ആണ്. ഓക്കെ, അതിനു വേണ്ടി പഠിക്കുന്നു. അതിൽ മറ്റേ കുട്ടിയോ നാലാം മൂന്നാമത്തെ ഒരു കുട്ടിയോ? അത് മഡോണ ചേച്ചി. ചേച്ചി സിംഗറാണ്, കണ്ടിട്ടുണ്ടോ? മ്യൂസിക് ഞാൻ പറഞ്ഞു പറഞ്ഞു. സെലിൻ എന്നുള്ള കുട്ടിയാണ്, നന്നായിട്ട് പാടുന്ന കുട്ടിയാണ്. അപ്പൊ ഇവരെ പറ്റിയുള്ള എല്ലാവരുടെ വിശേഷങ്ങൾ അത്യാവശ്യം നമ്മൾ അറിഞ്ഞു. ഇനി നമ്മുടെ ക്വിസ് റൗണ്ടിലോട്ട് പോവുകയാണ്.
ട്രൈ സ്പോൺസർ ചെയ്തിരിക്കുന്ന ധാത്രി ഫേസ് പാക്കിന്റെ 1000 to 5000 വരെയുള്ള ഗിഫ്റ്റ് വൗച്ചേഴ്സ് ഉണ്ട്. നിയമങ്ങളൊക്കെ അറിയാമെന്ന് വിശ്വസിക്കുന്നാലും പറഞ്ഞിരുന്നു. ഈ കുട്ടി ഉത്തരം പറഞ്ഞില്ലെന്ന് വെച്ചു. നിങ്ങൾ ഉത്തരം പറഞ്ഞെങ്കിൽ 2000 രൂപ ആദ്യത്തെ 1000 രൂപ വെച്ചിട്ടാണ്. ഈ കുട്ടി ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ആ കുട്ടിയുടെ പൈസയും കൂടെ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ 2000 രൂപ നിങ്ങൾക്ക് കിട്ടും. ഓ രണ്ടുപേരും പറഞ്ഞില്ലായെന്നുണ്ടെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പിലോട്ട് പോകും കേട്ടോ. അപ്പൊ ഈ കുട്ടി ഒറ്റയ്ക്ക് നിൽക്കണം. ഒരു പെണ്ണ് എപ്പോഴും അബലയായിരിക്കും. എങ്ങനെയായിരിക്കും? അപ്പൊ തബലയല്ല കേട്ടോ, കൊട്ടാനുള്ളതല്ല. അപ്പൊ ഈ കുട്ടിക്ക് ഒരു താങ്ങും കരുത്തുമായിട്ട് ജീവിതത്തിലോട്ടല്ല പിശ്രമിലോട്ട് ആര് വരും? അല്ല മോമ്പ, കാരണം നിങ്ങൾ നല്ല മാച്ചിങ് നിൽക്കുന്നു. എന്തിനാണാവോ നല്ല മാച്ചിങ്ങിൽ വന്നിരിക്കുകയാണ്. നമ്മൾക്ക് അങ്ങനെ ഒന്നും, നമ്മൾ ആരുമായിട്ട് മാച്ചോ മാത്രമേ. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇങ്ങോട്ട് പോവാം, അതും ഇങ്ങോട്ട് പോകണോ? ഇല്ല, ഇങ്ങോട്ട് തന്നെ പോയേക്കാം. ടീം എ ആണ് ഇവര് കേട്ടോ. ടീം എ, നമ്മൾ ഒറ്റയ്ക്ക് ഇന്ന് ടീം ബി ആണ്. ഓക്കെ, അപ്പുറവും ഇപ്പുറവും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നവരെ എന്ത് വിളിക്കും? കുസൃതിയാണ് കേട്ടോ. നിങ്ങളോട് ഭക്ഷണം കഴിക്കുന്നവരെ നമ്മൾ എന്ത് വിളിക്കും? രണ്ടുപേരും കൂടെ ഉത്തരം പറയണം. നിങ്ങളിപ്പോ ഒന്നാണ്, നിങ്ങൾ രണ്ടല്ല. ബുദ്ധിമുട്ടായിരിക്കും കിട്ടാൻ, ബുദ്ധിമുട്ടായിരിക്കും. അതിന്റെ ഉത്തരം ഞാൻ തന്നെ പറഞ്ഞു തരുന്നതാണ്. അറിയാവോ അപ്പുറം ഇപ്പുറം ഇരിക്കുന്ന ആൾക്കാരെ പേര്? അപ്രോപ്രിയേറ്റ്. അപ്പുറോ ഇപ്പുറോ വലിയ ഒലക്ക പോലത്തെ എടുത്തു. എന്നിട്ട് അതിന് ശിക്ഷ നിങ്ങൾ ചെയ്യണം. അയ്യോ ഞാൻ എടുത്തോളോ, ഞങ്ങൾ ചെയ്യടോ നോക്കാമോ? ഞാൻ കാണിച്ചുതരാം. ഇതുവരെ ആരും കാണിക്കാത്ത മിമിക്രി കാണിക്കുക. അനുപമ റെഡിയാ, നോക്കിയോ. ഇതാണ് നിങ്ങൾ പറഞ്ഞ ചില ചില ആമ്പിള്ളേരൊക്കെ എഴുതും, ഇതുപോലെ ആയിരിക്കണം പ്രേമത്തിലെ പെമ്പിള്ളേരെ പോലെ ആയിരിക്കണം അടക്കോ സംസാരോ. പ്രേമിക്കുന്നെങ്കിൽ പ്രേമത്തിലെ പെൺകുട്ടികളെ തന്നെ നിങ്ങൾ കേട്ടണമെന്ന്. ഞാനൊക്കെ എപ്പോഴും നമ്മളൊന്നും ആ ഗണത്തിലെ പെടാറില്ല, പക്ഷെ ഇതാണ് കേട്ടോ പ്രേമത്തിലെ പെൺകുട്ടിയുടെ യഥാർത്ഥ രൂപം. നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ. ആ ഇനി അടുത്ത മിമിക്രി വേറെ. കുഞ്ഞുപൂച്ച ഇപ്പൊ പ്രസവിച്ച കുഞ്ഞുപൂച്ച. ആ എനിക്കറിയാം, എനിക്കറിയാം. ആ ഇനി കാള. ശരി, അറിയാം വേറെ മൃഗം. മനുഷ്യരെ കുറേ കുട്ടിക്ക് മനുഷ്യരെയൊന്നും അറിയില്ല, മൃഗങ്ങളാണ് താല്പര്യം. ആ ആട് 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 ശരിക്കും കാണിക്ക. അത് പെണ്ണാട്, തൃശ്ശൂരുള്ള പെണ്ണാട് കേട്ടോ. അടുത്ത ചോദ്യം ഇവിടെ വരികയാണ്. 6-5 പോയാൽ എന്ത് കിട്ടും? ശരിയാണോ? കറക്റ്റ് ചോദ്യമാണ്. 6-5 പോയാൽ ശവം കിട്ടും. 6-5 പോയാൽ ശവം കിട്ടും, അങ്ങനെയല്ലേ? 6 പുഴ 5 പോയാൽ 5 ശവം കിട്ടും. അത് നല്ല, അത് നല്ല ഉത്തരമാണ്. പക്ഷെ നമ്മൾ അവിടെ നമ്മൾ റെഡിയാക്കിയിരിക്കുന്ന ഉത്തരം അതല്ല. കറക്റ്റ് ആണ്, ഞങ്ങൾ റെഡിയാക്കി തരും. അപ്പൊ ഇതാ നമ്മുടെ ഷറഫൂന് ലഭിക്കുന്നു ധാത്രി ഫേസ് പാക്കിന്റെ 2000 രൂപയുടെ ഗിഫ്റ്റ് വോച്ചർ. തുടക്കത്തിൽ തന്നെ അടിച്ചിരിക്കുകയാണ്, ഇനി അങ്ങോട്ട് കിടക്കാണ്, ചാൻസിന്റെ പട്ടിക കിടക്കാണ്. തുടക്കം മാത്രം. ഇനി അടുത്ത് തുടങ്ങുകയാണ്, ഇവിടെ തുടങ്ങുകയാണ്. ടീം എ ആണ്. ടീം എ ഇപ്പൊ പരാജയ അവസ്ഥയിലാണ് കേട്ടോ. കേറി വരണം, രണ്ടുപേരുണ്ട്. ഓട്ട മത്സരത്തിൽ ഒരാൾ ഫിനിഷിംഗ് ലൈൻ കഴിഞ്ഞിട്ടും ഓടിയാൽ അയാളെ എന്ത് വിളിക്കും? നീ ഇത് കാണുന്നുണ്ടോ സുനി? സംശയം സത്യമായിട്ടല്ലോ. അത് ശരിക്കും ഉത്തരം കറക്റ്റാണ്. നോക്കി പറഞ്ഞു. ഇല്ലടാ, അപ്പൊ ഞാൻ കൊള്ളാലോ. ഓട്ട മത്സരത്തിൽ ഫിനിഷിംഗ് പോയിന്റ് കഴിഞ്ഞിട്ടും ഒരാൾ ഓടിയാൽ നമ്മൾ അയാളെ എന്ത് വിളിക്കും? കറക്റ്റ്, നല്ലൊരു ഉത്തരമാണ്. വളരെ ചിന്തിച്ച് അദ്ദേഹം ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. വിന്നർ എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നത്. അങ്ങനെയൊക്കെ വളരെ സ്ട്രേറ്റ് ആയിട്ടുള്ള ഉത്തരം പറയണേ നിങ്ങൾ വല്ല കോടീശ്വരം പോലത്തെ അല്ലേ?
നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് എക്സ്ട്രാ ഓർഡിനറി. എക്സ്ട്രാ ഓർഡിനറി എക്സ്ട്രാ ഓടി ഇരിക്കുകയാണ്. ഇത്രയും പറയാൻ പറ്റുമോ? തന്നേക്കൂ. എക്സ്ട്രാ ഓർഡിനറി ഞാൻ എടുക്കാം. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മളോട് പറയുന്നോടെ വരെ നമ്മൾ ഓടിയാ മതി. പിന്നെ നമ്മൾ എക്സ്ട്രാ ഓടി കാണിച്ചു കഴിഞ്ഞാൽ അവര് നാറിപ്പോ. അതാണ് എക്സ്ട്രാ ഓർഡിനറി. ഉറങ്ങുന്നതിന് മുമ്പ് ചെയ്യുന്ന അഞ്ച് കാര്യങ്ങൾ അഭിനയിച്ച് കാണിക്കാം. രണ്ടുപേരും കാണിക്കണം. അതൊക്കെ ഈസി ആയിട്ട് ഞാൻ കഷ്ടപ്പെട്ട് എല്ലാം കാണിക്കണം. പല്ല് തേക്കും, മിടുക്ക കഴിക്കുവോ, പല്ല് ചോദിച്ചു, വായ കഴുകും, വായ കഴുകും, അതിന് പച്ചവെള്ളം കുടിക്കും. എല്ലാം വളരെ നീറ്റ് ആയിട്ട് സ്മോൾ അടിക്കുന്നു. ചെറിയ കട്ടിലാണ്, സൈഡിലാണ് കട്ടില്, അതാണ് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ വിരിക്കണം. അപ്പോൾ ഒരു കാര്യം മറന്നു, ഫോൺ എടുത്ത് ലാസ്റ്റ് നോക്കിയിട്ടല്ലേ കിടക്കാറുള്ളൂ. അതല്ലാണ്ട് ഒരു മനുഷ്യർ ഫോൺ സൈലന്റ് ആക്കും. ഇനി അനുപമ എന്താണ് വെറൈറ്റി ആയിട്ട് ചെയ്യൂ? ഇനി അനുപമ ഇതേപോലെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ എനിക്കൊന്ന് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. അനുപമ എന്ത് ചെയ്യും? ഞാനോ അഞ്ച് കാര്യങ്ങള് ഉറങ്ങുന്നതിന് മുമ്പ്. ആ മുടി ഒന്ന് ഒതുക്കണം. ആ രണ്ടു മണിക്കൂർ മുമ്പ്. അപ്പൊ ഒരു എട്ട് മണിക്ക്, അല്ല പത്ത് മണിക്ക് ഉറങ്ങണെങ്കിൽ എട്ട് മണിക്ക് റൂമിൽ കയറും. ആ എന്നിട്ട് മുടി ഒന്ന് ചീകും, വെള്ളം കുടിക്കും. മുടി ചീവി കഴിഞ്ഞിട്ട് വെള്ളം കുടിച്ചു പോവാറാണ്. ചപ്പ് ചവറൊക്കെ ഉണ്ടാവും റൂമില് അല്ലേ? അതൊക്കെ കാണും. ബെഡ് ബെഡ് ഇരിക്കണ കാണും. ശരി, ഞാൻ സംശയം മോളെ, ഈ മുടി നിന്ന് കിട്ടിയ ഏറ്റവും വലിയ ജീവി ഏതാ? പൂച്ചയാണോ, പട്ടിയാണോ? പേനൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്നല്ലോ. വേറെ ജീവി? ശരി, നമ്മൾ ബെഡിലുള്ള ചപ്പ് ചവറെല്ലാം മാറ്റുന്നു. പിന്നെ സ്വിച്ചിന്റെ ഫോൺ വരില്ലേ? പുള്ളിയുടെ ഫോൺ വരില്ലേ? എന്റെ ഫോൺ? എന്റെ ഫോൺ? കാര്യങ്ങളൊന്നും പറയുന്നില്ല. അടിപൊളി. കൺഗ്രാറ്റുലേഷൻസ്. ആ അപ്പോൾ ഫോൺ വിചാരിച്ചു. ആ ഫോൺ കട്ട് ചെയ്യും, ലൈറ്റ് ഓഫ് ചെയ്യും. ആ ഫോൺ വരി ലൈറ്റ് ഓഫ് ആക്കും. പിന്നെ ഓർമ്മ, ലൈറ്റ് ഓഫ് ചെയ്ത് കട്ട് ചെയ്യും. അടുത്ത ചോദ്യത്തിലോട്ട് പോവുകയാണ്. വരൂ, വാ, കൊണ്ടുവാ, വാ. അടുത്ത ചോദ്യത്തിലോ ടീം ഒറ്റയ്ക്ക് നിൽക്കുന്ന ടീമാണ്, പക്ഷെ ഭയങ്കര മിടുക്കനാണ്, ഭയങ്കര ബ്രില്ലിയന്റ് ആണ്. ചോദ്യത്തിൽ കണ്ണു കാണാത്തവന്മാരെ നമ്മൾ അന്തർ എന്ന് വിളിക്കും, അന്തൻ എന്ന് വിളിക്കും. എന്നാൽ ചെവി കേൾക്കാത്തവരെ നമ്മൾ എന്ത് വിളിക്കും? ചിന്തിച്ചുത്രം പറഞ്ഞിരിക്കുകയാണ്. പൊട്ടൻ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കൺഗ്രാജുലേഷൻസ്. ഞാൻ പറഞ്ഞു ഇത് നേരെ ചുവേ പറയുന്ന പരിപാടിയല്ല. അതുകൊണ്ട് ചെവി കേൾക്കാൻ മേലാത്തവരെ നമ്മൾ എന്ത് വിളിച്ചിരുന്ന കാര്യം? ചെവി കേൾക്കത്തില്ലല്ലോ വിളിക്കുക. പ്രേം നസീർ, ഷാരൂഖ് ഖാൻ, രജനീകാന്ത് എന്നിവരുടെ ഓൺ സ്ക്രീൻ പ്രേമം അഭിനയിച്ച് കാണിക്കുക. ആദ്യം പ്രേം നസീറിന്റെ, ആദ്യം പ്രേം നസീറിന്റെ. കസ്തൂരി മണക്കുന്നല്ലോ കാറ്റേ, നീ വരുമ്പോ കൺമണിയെ കണ്ടുവോ നീ, കവിളിന തഴുകിയോ നീ, മണി കിലുങ്ങുന്നല്ലോ തുള്ളി തുള്ളി, നീ വരുമ്പോ കള്ളിയ ആടം പോലെ പുല്ല് കൊടുത്താൽ പാൽ കൊടുക്കും.
ടീം എയോടാണ്. അപ്പൊ ഇപ്പൊ ഒരു സംശയം, പ്രൈസ് ഇവിടെ കിട്ടിയോ? ഇല്ലല്ലോ, ഇല്ല. 2000 ഉണ്ടായിരുന്നല്ലോ. 2000 നിങ്ങൾ രണ്ടുപേരും പറഞ്ഞില്ലല്ലോ. ഉത്തരം പറയാത്തതിനല്ലേ പണിഷ്മെന്റ് കിട്ടിയത്? അത് ഞങ്ങൾക്ക് കിട്ടിയില്ല. അപ്പോ അല്ല, നിങ്ങൾ ആദ്യം രണ്ടാമത്തെ ഉത്തരം പറഞ്ഞില്ലല്ലോ. ഓക്കെ, ഇവർ രണ്ടുപേരും ഉത്തരം പറയാത്ത നിലയ്ക്ക്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ രണ്ടുപേരും ഉത്തരം പറയാത്ത നിലയ്ക്ക് 4000 രൂപയുടെ ഗിഫ്റ്റ് വോച്ചർ എടപ്പള്ളിയിലുള്ള ദുരിതാശ്വാസ ക്യാമ്പിലോട്ട് പോവുകയാണ് കേട്ടോ. ഇല്ലല്ല, അവിടെ എന്റെ വീട്. ഒരിക്കൽ ഒരാൾ ബാത്റൂമിൽ അകപ്പെട്ടു. ഒരിക്കൽ ഒരാൾ ബാത്റൂമിൽ എവിടെ അകപ്പെട്ടു? ബാത്റൂമിൽ അകപ്പെട്ടു. ശോചാലയത്തിൽ, അങ്ങനെ പറയൂ. ശോചനാലയല്ല, ശോചാലയല്ല, ശൗചാലയം. പുറത്തിറങ്ങാൻ വേറെ മാർഗമില്ല. ആകെ ആ ബാത്റൂമിലുള്ളത് ഒരു ബക്കറ്റും എലിയും. എങ്ങനെ അയാൾ പുറത്തിറങ്ങി? നല്ല രസമുള്ള ചോദ്യ, അടിപൊളിയാ. ആ ഒരു ബാത്റൂമിൽ അകപ്പെട്ടു. ആ ബാത്റൂമിനകത്ത് ആകെ മൊത്തം ഒരു ബക്കറ്റും ഒരു എലിയേ ഉള്ളൂ. ആ ഇത് വെച്ചിട്ട് അയാൾ എങ്ങനെ ആ ഡോർ തുറന്ന് പുറത്തു വരും? പക്ഷെ അയാൾ പുറത്തു വന്നു. അതെങ്ങനെയായിരിക്കും? എലി ആദ്യം തൊട്ട് പറ, കറക്റ്റ് ആയിട്ട് പറ. എലി കീ കീ എന്ന് പറഞ്ഞ വെച്ചെടുത്തു. ആ കീ എടുത്ത് പുള്ളി തുറന്ന് പുറത്തേക്ക് കടന്നു. ആണോ? ആണോ? കറക്റ്റ് ആണല്ലോ. ആണോ? അപ്പൊ ദാത്രി ഫേസ് ബാഗിന്റെ 3000 രൂപയുടെ ഗിഫ്റ്റ് വോച്ചർ ലഭിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇനി 3000 കിട്ടത്തില്ല. ഇനി ഒരു 3000 കിട്ടൂല്ലോ, നമുക്ക് നോക്കാം. ടീം ബി ആണ് ഒറ്റയ്ക്ക് നിൽക്കുന്ന ടീം ബി. നിലാവുള്ള രാത്രിയിൽ മുല്ലപ്പൂ ചൂടി നമ്രമുഖിയായി മന്ദം മന്ദം നടന്നു വന്ന സുന്ദരിയായ ഭാര്യയുടെ പേരെന്താ? ഭീമ അല്ലേ? പേടി എന്താ ഭീമ എന്ന് പറയുന്നത്? നടന്നു വന്ന സുന്ദരിയായ ഭാര്യയോട് പ്രണയ പരവശത്താൽ ഭർത്താവ് ഒരു സ്വകാര്യം പറഞ്ഞു. എന്തായിരുന്നു ആ സ്വകാര്യം? നിങ്ങൾ എന്താ ഇങ്ങോട്ട് നോക്കുന്നത്? ഉത്തരം പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിന് ഉത്തരം ഞാൻ തന്നെ പറഞ്ഞുതരാം. അറിയത്തില്ലല്ലോ, 100% അറിയത്തില്ലല്ലോ. നാണമില്ലേ? നാണമില്ലല്ലോ നിങ്ങൾക്കൊക്കെ. വല്ലവരും പറയണ രഹസ്യം അറിയാൻ വേണ്ടി നടക്കുന്നു. വല്ല ഭാര്യ ഭർത്താവ് പറയണ രഹസ്യം അറിയാൻ വേണ്ടി നടക്കുന്നു. ഞങ്ങളുടെ ആവശ്യമില്ല, അത്രയും പറഞ്ഞാൽ മതി. മനസ്സിലായി? ഉത്തരം അത്ര എളുപ്പത്തിൽ പറയാൻ പറ്റില്ല എന്നാലും, പക്ഷെ നമുക്ക് വേറെ വഴിയില്ല. കിരീടത്തിലെ തിലകന്റെ ഡയലോഗ്, എന്റെ അച്ഛനാടാ പറയുന്നത് കത്തി താഴെടാ എന്ന് പറയുന്നത് പല ഭാവത്തിൽ പറയും. ആദ്യം പ്രേമത്തിൽ, പിന്നെ ഹാസ്യം, പുച്ഛം, രോദനം, ഭയാനകം. പ്രേമവികാരത്തോട് നിന്റെ അച്ഛനട പറയണേ കത്തി താഴെടാ. ഇനി ഇതില് ഹാസ്യം, ഹാസ്യം, ഹാസ്യം. അച്ഛനട പറയണേ കത്തി താഴെടാ. ഇനി അടുത്തത് പുച്ഛം. കത്തിയാടറ കതി. രോദനം. ഭയാനകം ഞാൻ നോക്കുന്നില്ല. അച്ഛനാണ് പറഞ്ഞ കത്തി നാടിറ കത്തി നാടിറ അച്ഛനാണ് പറഞ്ഞ കത്തി നാടിറ ശരി. ഇനി അടുത്ത ചോദ്യത്തിലോട്ട് പോവുകയാണ്. ലാസ്റ്റ് ചോദ്യം കേട്ടോ. ഓ, രണ്ട് ചുണ്ടലുകൾ തേങ്ങ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ തേങ്ങ കളിയിൽ ജയിച്ച ചുണ്ടലി പെട്ടെന്ന് മരണപ്പെട്ടു. ചുണ്ടലികൾ തേങ്ങ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കളിയിൽ ജയിച്ച ചുണ്ടലി പെട്ടെന്ന് മരണപ്പെട്ടു. എന്താണ് കാരണം? വായിച്ചു മനസ്സിലാക്കിയതാ. നിങ്ങൾ ആലോചിച്ചോ? അല്ല, എന്താ ചുണ്ടത്ത് തേങ്ങ വീണു? ചുണ്ടലി ആണോ? അങ്ങനെ ജയിച്ച ചുണ്ടലി മരണപ്പെട്ട എങ്ങനെയാണെന്നാണ് നമ്മുടെ ചോദ്യം. ഏകദേശം അടുത്തു വന്നു. ഏകദേശം ജയിച്ച ചുണ്ടലി സന്തോഷത്തിൽ തേങ്ങ കരണ്ട്, ഇങ്ങനെ തേങ്ങ കരണ്ടു. അപ്പൊ കരണ്ട് അടിച്ച് മരിച്ചു. ഇതില് ഓടാൻ നല്ല വഴിയുണ്ടോ? ബാക്കില് വന്ന വഴി ഏതാ?
അപ്പൊ 4000 രൂപയുടെ ചോദ്യം അവർ മിസ്സാക്കി. പക്ഷെ അടുത്ത ചോദ്യം നമ്മൾ ജയിച്ചാൽ 8000 രൂപ കിട്ടും. ഷർഫു, സ്റ്റേജിൽ ഡാൻസ് കളിക്കുമ്പോ ഷോക്ക് അടിച്ചാൽ എങ്ങനെ കളിക്കും? റിമി തരുന്ന ഷോക്കല്ലേ, അപ്പൊ ഇങ്ങനൊക്കെയാവോ. ശരി, അടുത്ത ചോദ്യത്തിലോട്ട് പോയി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് കൈ തന്നെ വെക്കാം. അങ്ങനെ കൈ വെച്ചു. ആകെ 1000 കിട്ടിയിട്ടുള്ളൂ. 3000. ആ 3000 കിട്ടിയോ? വിജനമായ മരുഭൂമിയിൽ വിശന്ന് വലഞ്ഞ ഒരാൾ അകപ്പെട്ടു. കഴിക്കാൻ ഒന്നുമില്ല. അയാൾ എന്ത് ചെയ്യും? ഉത്തരം കേട്ട് എന്നെ തല്ലൊന്നും ചെയ്യരുത്. പക്ഷെ അതാണ് അതിന്റെ ഉത്തരം. അതിന്റെ ഇത് അന്തരീക്ഷത്തിൽ തന്നെ ഉള്ള ഒരു സാധനമാണ്. അതിർത്തെ ആൾ കഴിച്ചു. അത്രയും പറയാം. ഇനി എനിക്ക് ക്ലൂ പറയാൻ പറ്റില്ല. അല്ല, ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മള് പുറത്തോട്ടും അകത്തോട്ടൊക്കെ വിടും ഈ സാധനം. ഇല്ല, അത് ഉള്ളതാണത്. നമ്മൾ എന്താണ് അകത്തോടും പുറത്തോടും വിടുന്നത്? അന്തരീക്ഷത്തിൽ നമ്മൾ തന്നെ കളയുന്ന സംഭവമാണ് കാർബൺ ഡയോക്സൈഡ്. അതിനകത്തെ ബൺ എടുത്തിട്ട് പുള്ളി കാറി കയറി പോയി. അത്രയൊന്നും ഞാൻ പറയൂല. എന്റെ അത്ര ബുദ്ധി എനിക്കില്ല. അത്ര നന്നായിട്ടില്ല, എനിക്കും അറിയാം. പക്ഷെ ഓപ്ഷൻസ് എടുത്തു. അപ്പൊ ഈ 10000 രൂപയും എടപ്പള്ളി ദുരിതാശ്വാസ ക്യാമ്പിലോട്ട് തന്നെ. ഓർക്കസ്ട്ര ടീമിന് ശൗചാലയത്തിന്റെ ഗുണങ്ങളെ കുറിച്ച് ക്ലാസ് എടുക്കുക. എനിക്ക് നല്ല ഇന്റർനാഷണൽ പണിയാട്ടോ. സ്കൂളിൽ പഠിപ്പിക്കുന്ന ശൗചാലയത്തിന്റെ ആണോ അത് ചെയ്യുന്നതിന്റെ ഗുണങ്ങളാണോ? ചെയ്യുന്നതിന്റെ ഗുണം തന്നെ പറഞ്ഞു. ശൗചാലയവും വേണം വീട്ടിലെല്ലാവർക്കും. കുട്ടികളെ, വീട്ടിൽ ആർക്കൊക്കെ ശൗചാലയം ഉണ്ട് സ്വന്തമായിട്ട്? ആർക്കുമില്ല. നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കളയേണ്ടത് കളയാൻ പഠിക്കുക ആദ്യം. ഓക്കെ, എന്താണെങ്കിലും ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാൻ പാടില്ല. ഞാനൊരു സാറാണ്, എൻ്റെ അടുത്ത് ഇങ്ങോട്ടേക്ക് ചോദിക്കാൻ പാടില്ല. നമ്മൾ എന്താ പറയുക, നിർമ്മലം എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ആ വാക്ക് തന്നെ ഉണ്ടായിരിക്കുന്നത് ഇതിൽ നിന്നാണ്, മനസ്സിലായോ? അല്ല, ഞാൻ കാര്യമായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ശൗചാലയങ്ങൾ വീട്ടിൽ പണിയുക. നല്ല വൃത്തിയായിട്ട് നിങ്ങളുടെ രാവിലത്തെ പ്രഭാത കൃത്യങ്ങളിൽ ആ കൃത്യം കൂടി ചെയ്തതിന് ശേഷം മാത്രമേ ഈ ഇതുമായി കിട്ട് ഞെക്കാൻ വരാവുള്ളൂ. ഓക്കെ, താങ്ക് യു. സാറിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ ഈ സിനിമയിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരാളാണ് വിനയ് ഫോർ. അതൊരു രസകരമായിരുന്നു കേട്ടോ. ഒരു സാറ് ഇങ്ങനെ പുറകെ നടക്കുന്നു. അതും ആ സാർ എത്ര നിഷ്കളങ്കനായിട്ട്. അങ്ങനെയൊക്കെയുള്ള സ്വഭാവങ്ങളുള്ള ആൾക്കാർ ഉണ്ടാവുമല്ലോ അല്ലെ. എത്ര രസകരമായിട്ട് പുള്ളി പുള്ളി എന്റെ ഈ സിനിമയിൽ വളരെ നല്ലൊരു ത്രീ ഫേസ് ബാക്ക് ഒരുക്കിയിരിക്കുന്ന ഈ ക്വിസ് റൗണ്ട് ഇവിടെ അവസാനിക്കുന്നു. അപ്പൊ ആർക്കൊക്കെ എന്തൊക്കെ കിട്ടി? 3000 രൂപ കിട്ടി. ഇവിടെ ഒന്നും കിട്ടിയില്ലേ? 2000 രൂപ കിട്ടിയിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ തിരിച്ചു വരണം. പ്രേമത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാനുണ്ട്. ഓക്കെ, സീ യു. പ്രേമം സിനിമ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷമുള്ള നിങ്ങൾക്ക് കിട്ടുന്ന പ്രതികരണങ്ങൾ എല്ലാവർക്കും അറിയാം. അത്രയും ഹിറ്റാണ്. ടിക്കറ്റ് പോലും കിട്ടാത്ത അവസ്ഥ. അത്രയും ഹൗസ്ഫുൾ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ പോലും ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്തായിരിക്കും ഈ സിനിമ ഇത്രയും കയറി ജനങ്ങളുടെ യുവ മനസ്സുകൾ അല്ലെങ്കിൽ എല്ലാവരുടെയും മനസ്സ് കീഴടക്കാനുള്ള നിങ്ങൾക്ക് തോന്നിയിരിക്കുന്ന ഒരു കാരണം? നിങ്ങൾ പരസ്പരം ചർച്ച ചെയ്തപ്പോൾ എന്താ മനസ്സിലായത്? 2000 മുതലാണ് സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏകദേശം ഞങ്ങളെല്ലാം 2000 ടൈം, ഞങ്ങളെല്ലാം 84 ആണ്. അപ്പോ ഈ 2000 ഞങ്ങളെല്ലാം +1 +2 ആ റേഞ്ചിൽ നിൽക്കുന്നതാണ്. അവിടെ മുതൽ ഈ 30-31 ഏജ് ഉള്ളവരെല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പാകത്തിന് കറക്റ്റ് ആയിട്ടാണ് സ്റ്റോറി കൊണ്ടുപോയിരിക്കുന്നത്. ഏറ്റവും ചെറുത് അതിലെ ട്വിസ്റ്റ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അത് പറയാൻ പോയി കാണുക. അതൊരു
അതൊരു ഭയങ്കരമായിട്ട് അത് നമ്മൾ ഓർത്ത് ജീവിക്കും. അങ്ങനെ ഒരു സംഭവം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അപ്പൊ ലാസ്റ്റത്തെ പാട്ട് ഞാനല്ല, ഞാൻ കൂടുന്നേ ഉള്ളൂ. ഈ ഗ്രൂപ്പ് സോങ് പോലെ നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് പാടാം. ആ ഇദ്ദേഹത്തിന് എല്ലാ ഇതാണ് ഇദ്ദേഹമാണ് ലിറിക്സ് എഴുതിയത്. എനിക്ക് മാത്രമല്ല ഇതില് ഓർക്കും, എല്ലാവർക്കും ഇതിലെ പാട്ടുകൾ ലിറിക്സ് എല്ലാം അറിയാം. ൂവാണെന്നേ മധുരപ്പൂ ചെണ്ടു വിരിഞ്ഞത് പോലാണെന്നേ മധുരപ്പതിനേഴിലൊരുക്കിയ പൊന്നാണെന്നേ മഴവില്ലു വരച്ചതുപോലൊരു പെണ്ണാണെന്നേ തിരയിളകണമിഴിയൊരു വരളി പൂവാണെന്നേ മധുരപ്പൂ ചെണ്ടു വിരിഞ്ഞത് പോലാണെന്നേ മധുരപ്പതിനേഴിലൊരുക്കിയ പൊന്നാണെന്നേ അവളുടെ പണിമാറിൽ ചേർന്ന് മയങ്ങാൻ കൊതിയാണെന്നേ പതിവായി ഞാൻ അവളെ കാണാൻ പോകാറുണ്ടേ പതിവൊട്ടും തെറ്റാതെ ഞാൻ കാണാറുണ്ടേ പല നാളായുള്ളിലൊതുക്കിയ നോവാണെന്നേ